IRS ഉദ്യോഗസ്ഥൻ സച്ചിൻ സാവന്തിന്റെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് നടി നവ്യ നായരെ ഇഡി ചോദ്യം ചെയ്തു. സാവന്തുമായി ബന്ധം കണ്ടെത്തിയതോടെയാണ് നവ്യയെ ചോദ്യം ചെയ്തത്. സച്ചിൻ സാവന്ത് നടിക്ക് വില കൂടിയ സമ്മാനങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങി നൽകിയെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായെന്ന് ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. വാട്സപ്പ് ചാറ്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനിടെയാണ് നവ്യ നായരുമായുള്ള സൗഹൃദം അന്വേഷണ ഏജൻസി കണ്ടെത്തിയത്. നവ്യയ്ക്ക് പാരിതോഷികങ്ങളും ആഭരണങ്ങളും നൽകിയെന്ന് സച്ചിൻ വെളിപ്പെടുത്തുകയും ഡേറ്റിംഗിലാണ് എന്ന് മൊഴി നൽകുകയും ചെയ്തതാണ് വിവാദങ്ങളുടെ തുടക്കം. സംഭവത്തെ തുടർന്ന് നവ്യയിൽ നിന്നും ഇഡി ഫോൺ മാർഗം മൊഴി രേഖപ്പെടുത്തി. സുഖമില്ലാത്തതിനാൽ നവ്യ ചികിത്സയിലാണിപ്പോൾ. ഈ വർഷം ജൂണിലാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സച്ചിൻ സാവന്ത് അറസ്റ്റിലായത്. സർക്കാർ സർവീസിലിരിക്കെ വരുമാന സ്രോതസ്സുകൾക്ക് ആനുപാതികമല്ലാത്ത വിധം 2.46 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചതിന് സാവന്തിനും കുടുംബാംഗങ്ങൾക്കുമെതിരെയുള്ള CBIയുടെ FIRന്റെ അടിസ്ഥാനത്തിലാണ് സാവന്തിന്റെ പേരിലുള്ള കള്ളപ്പണം വെളിപ്പിക്കൽ കേസ് ഇഡി അന്വേഷിക്കുന്നത്. കുറ്റപത്രത്തിന്റെ ഭാഗമായി നവ്യ നായരുടെ മൊഴി പ്രത്യേക ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇഡി അന്വേഷണത്തിൽ സാവന്ത് നവ്യ നായർക്ക് ആഭരണങ്ങൾ ഉൾപ്പെടെ ചില സമ്മാനങ്ങൾ നൽകിയതായി കണ്ടെത്തിയിരുന്നു. എന്നാൽ ഒരു സുഹൃത്തെന്ന നിലയിൽ മാത്രമാണ് സച്ചിനെ പരിചയമെന്നും സുഹൃത്തെന്ന രീതിയിലാണ് സമ്മാനങ്ങൾ കൈപ്പറ്റിയതെന്നും നവ്യ നായർ പറഞ്ഞതായി കുറ്റപത്രത്തിലുണ്ട്. സൗഹൃദത്തിന്റെ അടയാളമായി സച്ചിൻ തനിക്ക് ചില ആഭരണങ്ങൾ സമ്മാനിച്ചതായി നവ്യ തന്റെ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വസതികളിൽ താമസിച്ചപ്പോൾ ഉണ്ടായ പരിചയമാണ് ഉദ്യോഗസ്ഥനുമായി ഉള്ളതെന്നും നവ്യ നായർ പ്രതികരിച്ചു. അദ്ദേഹത്തിന് ഗുരുവായൂർ ദർശനത്തിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. മറ്റു ബന്ധങ്ങളോ സൗഹൃദമോ ഇല്ല. കുഞ്ഞിന്റെ ജന്മദിനത്തിന് സച്ചിൻ സമ്മാനം നൽകിയിട്ടുണ്ട്. താൻ ഉപഹാരങ്ങളൊന്നും സ്വീകരിച്ചില്ല. ഇക്കാര്യങ്ങളെല്ലാം ഇഡി അറിയിച്ചിട്ടുണ്ടെന്നും നവ്യ നായർ പ്രതികരിച്ചു. മുംബൈയിലെ പരിചയക്കാരൻ എന്ന നിലയ്ക്ക് ഗുരുവായൂരിൽ പോകാൻ നവ്യ പലവട്ടം സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് നവ്യ നായരുടെ കുടുംബവും പറഞ്ഞു. നവ്യയുടെ മകന്റെ പിറന്നാൾ ദിനത്തിൽ നൽകിയ സമ്മാനമല്ലാതെ മറ്റൊന്നും നൽകിയിട്ടില്ലെന്നും കുടുംബം വിശദീകരിച്ചു. മുംബൈയിൽ ഇഡി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു സച്ചിൻ സാവന്ത്. ഇക്കഴിഞ്ഞ ജൂണിലാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അറസ്റ്റിലായത്. 2011 സാവന്ത് കുടുംബത്തിന്റെ ആകെ ആസ്തി 1.4 ലക്ഷം രൂപയായിരുന്നു. 2022 ഇത് 2.1 കോടി രൂപയായി ഉയർന്നു. ഈ കേസിൽ സാവന്തിനെതിരെ അഴിമതി പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് CBI കേസ് രജിസ്റ്റർ ചെയ്തത്. സാവന്തിനെ നേരത്തെ മുംബൈ സോണൽ ഓഫീസിൽ ED ഡെപ്യൂട്ടി ഡയറക്ടറായി നിയമിച്ചിരുന്നു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.